ഓം രാമേ ദിര പുത്രലാഭാലോചന. അമിതഗുണവാനം നൃപതി ദശരഥനമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനം സത്യപരാക്രമനം ഗജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലന അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാലെനിക്കു രാജാതിസമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സീ നരപതേ. വൈകാതെ വരുത്തണ മൃഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മം. കൃഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടോ രാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുകനി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനും കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതുകൊണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതൂമു വരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളുമുൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും.
തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാദി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനുമത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനൂമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവനാരദ സനകാദി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദരചിഗുരവുമളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവുമാരുണ്യാംബര പരിശോഭിത ജഘനവും. ശംഖചക്രാബ്ജഗത ശോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. കുണ്ഡലവും മുക്താഹാര കാഞ്ചി നൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായോരു പരമാനന്ദത്തോടും. മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. ഓ